പ്രിയരേ, വേദപുസ്തകം എന്ന മഹാസത്യം കാലാകാലങ്ങളിലായി അനേക വ്യക്തികളോട് എഴുതപ്പെട്ട് ഇന്ന് അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മുടെ കൈകളിൽ എത്തപ്പെട്ടിരിക്കുന്നു. ചുരുളുകളിൽ എഴുതപ്പെട്ട ഈ ചരിത്രം കാലാകാലങ്ങളിലായുള്ള വെല്ലുവിളികൾ നേരിട്ട് ഇന്ന് നമ്മുടെ പോക്കറ്റിലുള്ള സെൽഫോണിൽ വരെ നമുക്ക് നിഷ്പ്രയാസം വായിക്കുവാൻ സാധിക്കും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പല ദിവസങ്ങളിലും വായിക്കുവാൻ മറക്കുന്നതല്ലേ സത്യം. എന്നാൽ നമ്മൾ അത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മെ അറിയുന്ന ഒരു ദൈവം നമ്മെ അതിനായി ഏത് സാഹചര്യത്തിലൂടെയും അത് സാധിപ്പിച്ചു തരും. ഇവിടെ ഇതാ വിശുദ്ധ വേദപുസ്തകം വായിച്ച് അതിലെ ഉള്ളടക്കം അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി, വളരെ അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ഈ സഹോദരി മഹാദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞത് എങ്ങനെയെന്ന് കേരള പെന്തക്കോസ്റ്റൽ ചർച്ച് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് യൂണിറ്റ് നിങ്ങൾക്കായി വിനീതപൂർവം അവതരിപ്പിക്കുന്നു. എന്റെ കർത്താവേ, ഈ വീട്ടിലെ പണി, വീട്ടിലിരുന്നുള്ള ഓഫീസ് ജോലിയും കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങയുടെ വിശുദ്ധ ഗ്രന്ഥമാണ് വായിക്കാൻ കഴിയുന്നില്ലല്ലോ. ആ അച്ഛാൻ ഇപ്പം ജോലി കഴിഞ്ഞ് വരുമായിരിക്കും, അതുവരെയെങ്കിലും വേദപുസ്തകം ഒന്ന് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിനീതി ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം നല്ലതെന്ന് ഞാൻ കണ്ടു. അത് ഒന്നാം ദിവസം. മകളെ, ഈ വേദപുസ്തകത്തിലെ ഉള്ളടക്കം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഞാൻ സൃഷ്ടിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്നാൽ എൻ്റെ കൽപ്പന അവർ പാലിക്കാതിരുന്നതിനാൽ ഞാൻ അവരെ ആക്കിയിരുന്ന ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പാപമെന്ന മഹാവിപത്ത് മനുഷ്യരിൽ പ്രവേശിച്ചതിനാൽ അവർ അതിനടിമപ്പെട്ടു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ നിരൂപണങ്ങളൊക്കെയും ദോഷകരമെന്നും യഹോവയെ ഞാൻ കണ്ടിട്ട് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെയും സകല മൃഗങ്ങളെയും നശിപ്പിച്ചു കളയുവാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും എൻ്റെ കൽപ്പനങ്ങളെ പ്രമാണിച്ചു നടന്നവനുമായ നോഹ എന്ന വ്യക്തിക്ക് എന്റെ കൃപ ലഭിച്ചു. നോഹേ, നീ നീതിമാനും നിന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ പുത്രന്മാരെയും അവരുടെ ഭാര്യമാരെയും രക്ഷിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് പോലെ ഒരു പെട്ടകം ഉണ്ടാക്കുക. അങ്ങനെ നോഹയിൽ കൂടി ഒരു പുതിയ ഭൂമി ഉളവായി. അവർ വർദ്ധിച്ച് വലിയ സമൂഹമായി മാറി. എന്നാൽ തേരഹിന്റെ മകനായ അബ്രാമിനെ ഞാൻ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചിറക്കി. തന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ കൽപ്പിച്ചു. വിവിധ പരീക്ഷണങ്ങൾ എന്റെ സ്നേഹിതന് നേരിട്ടു. എന്റെ കർത്താവേ, നീ എനിക്കൊരവകാശിയെ തന്നിട്ടില്ലല്ലോ. യജമാനനെ, ഇങ്ങനെ എത്ര നാൾ? എന്നാൽ അബ്രഹാമിന്റെ 100 വയസ്സിൽ ഞാൻ അവനെ ഓർത്തു.
യഹോവേ നീ എത്ര വിശ്വസ്തൻ. അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് വളർന്ന് ജ്ഞാനിയും സകലത്തിനും സമർത്ഥനായ ഒരു പുരുഷനായി തീർന്നു. ഇസഹാക്കിന് ഞാൻ റബേക്കയെ ഭാര്യയായി കൊടുത്തു. ഇസഹാക്ക് തന്റെ ഭാര്യയായ റബേക്കയ്ക്കായി പ്രാർത്ഥിച്ചു. ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക ഗർഭം ധരിച്ച നാളിൽ ഞാൻ അവളോട്, രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും എന്ന് ഞാൻ അരുളി ചെയ്തു. അങ്ങനെ യേശാവും യാക്കോബും ജനിപ്പാൻ ഇടയായി. ജ്യേഷ്ഠാവകാശം കൈക്കലാക്കുകയും പിതാവിന്റെ അനുഗ്രഹം ഉപായത്താൽ നേടുകയും ചെയ്ത യാക്കോബ് ഏകനായി ഭവനം വിട്ട് നീണ്ട അനേക വർഷങ്ങൾ പ്രവാസ ജീവിതത്തിനു ശേഷം സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എന്റെ ദൂതൻ അവനെ എതിരേറ്റ് ഉഷസ്സാകോളം അവനുമായി മല്ലുപിടിച്ചു. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നിന്റെ പേര് എന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ഞാൻ ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയും അവര് ഒരു വലിയ ജനസമൂഹമായി മാറുകയും ചെയ്തു. അതിനുശേഷം അവന്റെ മകനായ യോസേഫിന്റെ നേതൃത്വത്തിൽ ഞാൻ അവരെ മിസ്രയീം ദേശത്തൊക്കെയും ഉറപ്പിക്കുവാൻ ഇടയായി. എന്നാൽ മിസ്രയീമിയർ നിമിത്തം 400 വർഷം എന്റെ ജനം അനുഭവിച്ച കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ എന്റെ ദാസനായ മോശയിൽ കൂടി അനേക അത്ഭുതങ്ങൾ ചെയ്ത് അവരെ മിസ്രയീം ദേശത്തു നിന്നും രക്ഷിച്ചു. അവർ ചെങ്കടലിന്റെയും ഫറവോനെ സൈന്യത്തിന്റെയും നടുവിലായപ്പോൾ ഞാൻ എന്റെ ദാസനായ മോശയെ ശക്തിപ്പെടുത്തി. അവൻ ജനത്തോട് ഇപ്രകാരം അരുളി ചെയ്തു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇതാ ദൈവത്തിന്റെ രക്ഷ കണ്ടുകൊള്ളുവിൻ. അങ്ങനെ അനേക അത്ഭുതങ്ങളാൽ എന്റെ ജനം വാഗ്ദത്ത നാട്ടിലെത്തി. പ്രവാചകന്മാരായ ശമുവേൽ, രാജാക്കന്മാരായ ദാവീദ്, ശലോമോൻ എന്നിങ്ങനെയുള്ള വ്യക്തികളാൽ എന്റെ ജനം നയിക്കപ്പെടുവാൻ ഇടയായി.
അനേക ഭക്തന്മാരിൽ കൂടി ഞാൻ എന്റെ മഹത്വം വെളിപ്പെടുത്തി. അതിൽ ഊസ് ദേശത്ത് ഇയോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലവനും ആയിരുന്നു. എന്റെ ദാസനായ ഇയോബ് അനേക പരീക്ഷണങ്ങൾ നേരിട്ടെങ്കിലും അവൻ എന്നോട് പറ്റിച്ചേർന്ന് നിന്നു. രോഗിയായി തളർന്നിരിക്കുന്ന എന്നെ നാഥ തൃക്കടാക്ഷത്താൽ പൂർണ്ണ സൗഖ്യം നൽകണേ. ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ തന്നിട്ടും എന്തിന് ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കൂ. ഭോഷത്വം പറയരുത്. ദൈവകരങ്ങളിൽ നിന്നും നന്മ പ്രാപിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തൻ നമ്മെ കാത്തുകൊള്ളും. പിന്നീടുള്ള കാലങ്ങളിൽ എന്റെ പ്രവാചകന്മാരായ യെശയ്യാവ്, യിരെമ്യാവ്, യെഹിസ്കേൽ എന്നിവരിൽ കൂടെ ഞാൻ എന്റെ ജനത്തിന്റെ പാപങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തുകയും വരുവാനുള്ള കാലങ്ങളെ കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് എന്റെ ഹിതമൊക്കെയും ചെയ്യുകയും എന്റെ സന്നിധി എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന എന്റെ ദാസനായ ദാനിയലിൽ കൂടെ ഞാൻ ജീവനുള്ള ദൈവമെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി. രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായ മലാഖിക്ക് ശേഷം ഞാൻ എന്റെ ജനവുമായി ഇടപെടാതെ 400 ഇരുണ്ട വർഷക്കാലം. എന്നാൽ ആ ഇരുണ്ട അനുഭവത്തിൽ നിന്നും എന്റെ ജനത്തെ രക്ഷിക്കേണ്ടതിനും യെശയ്യാവ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ പ്രവചനം, കന്യാഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും എന്നുള്ളത് നിവൃത്തിയാകേണ്ടതിന് എന്റെ ദൂതൻ ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ ചെന്നു. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പശുത്താത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ കന്യക മറിയയിൽ കൂടി ഞാൻ ഭൂമിയിൽ പിറന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഞാൻ ലോകത്തിൽ വന്ന് എന്റെ പ്രവൃത്തി ചെയ്തു, അനേക അത്ഭുതങ്ങളാൽ ഞാൻ എന്റെ ജനത്തെ നടത്തി, അനേക ഉപമകളാൽ ഞാൻ സ്വർഗരാജ്യം അവർക്ക് വെളിപ്പെടുത്തി. എന്നാൽ എന്റെ ജനം എന്നെ കൈക്കൊണ്ടില്ല. ഞാൻ മരിക്കേണ്ടതിന് അവർ എന്നെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. എന്നാൽ 3 ദിവസം വചനം നിവൃത്തിയാകേണ്ടതിന് പാതാളത്തെയും മരണത്തെയും ജയിച്ചുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഇന്ന് ജീവിക്കുന്ന ദൈവമാകുന്നു. ചില ദിവസങ്ങൾ ശിഷ്യന്മാരോടൊത്ത് ചെലവഴിച്ചതിന് ശേഷം ഞാൻ സ്വർഗാരോഹണം ചെയ്തു. ഇന്ന് ഞാൻ അയച്ചിരിക്കുന്ന എന്റെ കാര്യസ്ഥന പരിശുദ്ധാത്മാവ് എന്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ പോയതുപോലെ എത്രയും വേഗം മടങ്ങി വരും. സമയം അടുത്തിരിക്കുക,
നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്ത്യവും ആകുന്നു. എന്റെ കർത്താവേ, നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം നീ എനിക്ക് വെളിപ്പെടുത്തി തന്നുവല്ലോ യേശുവേ. നന്ദി.